നമസ്കാരം സ്കൂളുകളിൽ കോവിഡ് എത്തുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പരസ്യമായി പറയുന്നത് എന്നാൽ കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അധ്യാപകർക്കിടയിൽ രോഗവ്യാപനം സങ്കീർണ്ണമാണ് കുട്ടികൾക്കും അസുഖം പിടിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ചില വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ഇതിന് പിന്നാലെ മറുനാടൻ നടത്തിയ അതിവേഗ അന്വേഷണത്തിൽ സ്കൂളുകളിലും കോവിഡ് വ്യാപനമുണ്ട് എന്ന സൂചനകൾ അധ്യാപകരിൽ നിന്ന് ലഭിക്കുകയാണ് കോവിഡ് കണക്കുകൾ കുതിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്നു വരുന്ന സാഹചര്യം എങ്കിലും കുട്ടികളെ ഇത് വലുതായി ബാധിച്ചിട്ടുള്ളതായി കാണുന്നില്ല എങ്കിലും കുട്ടികളുടെ ആരോഗ്യം പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ശേഷം സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് മറന്നാടൻ സ്കൂളുകളിലെ സ്ഥിതി വിവരങ്ങൾ അന്വേഷിച്ചത് തിരുവനന്തപുരത്ത് വഴതക്കാട്ടുള്ള സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകർക്കിടയിൽ രോഗം വ്യാപിക്കുകയാണ് പട്ടത്തെ സ്കൂളിൽ രണ്ട് ദിവസം അനൌദ്യോഗിക അവധി പോലും പ്രിൻസിപ്പൽ നൽകി മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ നേമത്തെ ചിത്രാഞ്ജലിക്കടുത്തുള്ള സ്വകാര്യ സ്കൂളിൽ ഇന്നലെ മാത്രം പത്ത് അധ്യാപകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഈ സ്കൂളുകളിൽ കുട്ടികൾക്കും രോഗം വരുന്നുണ്ട് പല കുട്ടികൾക്കും പനിയാണ് കോവിഡിന്റെ വ്യാപനം സ്കൂളുകളിലും ഉണ്ടാകുന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ കോളേജുകളിലും വ്യാപനം അതിരൂക്ഷം പലരും വിവരം പുറത്തുവിടുന്നില്ല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നൂറോളം പേർക്ക് കോവിഡ് ബാധിച്ചു ഓച്ചറയിൽ അധ്യാപകർക്കും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് എൽ സ്കൂൾ അടച്ചുപൂട്ടി കുലശേഖരം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറങ്ങപ്പള്ളി ഗവൺമെന്റ് വെൽഫെയർ എൽ പി എസ് ആണ് കുറച്ചു ദിവസം മുൻപ് അടച്ചത് ഈ സാഹചര്യം പല സ്കൂളുകളിലും ഉണ്ട് അടച്ച സ്കൂളിൽ നാല് അധ്യാപകരാണ് ഉള്ളത് മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒരു അധ്യാപികയ്ക്ക് പനിയെ തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് കണ്ടെത്തിയതിനെ തുടർന്ന് മറ്റ് അധ്യാപകരും കോവിഡ് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ച അധ്യാപകരുടെ കുടുംബാംഗങ്ങളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ് അതിനിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളെ കോവിഡ് ബാധിച്ചിട്ടില്ല വേണ്ട വിധത്തിൽ അസുഖബാധ ഉണ്ടായിട്ടില്ല എല്ലാം നന്നായിട്ടാണ് പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത് അതിനിടെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത് ഇന്നലെ കേരളത്തിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നാലെ എറണാകുളമാണ് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി തൃശൂരിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോട്ടയത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പത്തനംതിട്ടയിൽ അറുനൂറ്റി ഒന്ന് കൊല്ലത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കണ്ണൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത് പാലക്കാട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആലപ്പുഴയിൽ നാനൂറ്റി അറുപത്തി മൂന്ന് മലപ്പുറത്ത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഇടുക്കിയിൽ മുന്നൂറ്റി അറുപത്തിയേഴ് കാസർഗോഡ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വയനാട് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചത് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് പന്ത്രണ്ടായിരത്തി നാനൂറോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിന് മുകളിലുള്ള അഞ്ച് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ആറ് വാർഡുകളാണുള്ളത് ഇവിടെ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയേക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തിയോറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്